ചലച്ചിത്ര പഠന മേഖലയിൽ കേരളത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കൊട്ടി ഘോഷിച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പറയാനുള്ളത് ജാതി വിവേചനത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും കഥകളാണ്. ഇപ്പോഴത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിലും അവർ ശബ്ദമുയർത്തുകയാണ്. പലതരത്തിലും പല വിവേചനങ്ങളും പല വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളെല്ലാം എടുത്തു വെക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഈ ചേച്ചിമാരുടെ പ്രശ്നങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന അണ്ടർപെയ്ഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. അത് നോക്കുമ്പോൾ ഞങ്ങളെക്കാട്ടിയും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാര്യം ഞങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാം. അവർ ശമ്പളം മേടിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ചോദിക്കാൻ പറ്റില്ല. അവർ ജോലി പിരിച്ചു വരുമെന്നുള്ള പേടി കാരണം അവരെങ്ങനെ ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കത് വിഷമം വന്നു. അഞ്ച് പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പം ഇത് ഞങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങളുടെ എക്സ്ട്രീം ലെവലിൽ അവിടെ എത്തിയെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇതിന് സമരത്തിന് ഇറങ്ങി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നീതി നിഷേധമാണല്ലോ, ഇതൊരു ബേസിക് റൈറ്റ് വയലേഷൻ ആണല്ലോ. ഞങ്ങൾ പോട്ടങ്കി പുല്ല് എന്നൊരു മൂഡിൽ കയറിയവരല്ല. ഞങ്ങൾ എൻട്രൻസ് എഴുതി പഠിച്ച് കൃത്യമായി അത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിറങ്ങി ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ ചെയ്ത് ആ പ്രൊജക്റ്റുകളാണ് ഞങ്ങൾക്ക് ആകെയുള്ള പോർട്ട്ഫോളിയോ. അതും ചെയ്ത് ഇറങ്ങണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കയറിയവരാണ്. ഞങ്ങൾക്ക് പേടിച്ചിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് അവിടെ പഠിക്കണം. ഞങ്ങൾക്ക് സമരം ചെയ്തേ പറ്റൂ. ഇത് ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. ഇവിടെ പോലും ഉറക്കം സംസാരിക്കാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, അവർ വളരെ വായ മൂടി കെട്ടിയിട്ടാണ്. ഇത് പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ വലിയ ന്യായത്തിന് വേണ്ടി കരഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ പറയായിരുന്നു, ഇപ്പോൾ തീവ്രവാദം ആവുകയാണത്, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ജാതി മതം ഒന്നും പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ നോക്കിയിട്ട് അപഹസിക്കുന്ന നമ്മൾ നമ്മുടെ നാട്ടിൽ ഇത്രയും നികൃഷ്ടമായിട്ട് ഇത്രയും വർഷമായിട്ട് ഇത് നടന്നുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ലജ്ജിക്കണം. ഇവിടുത്തെ ഓരോ മനുഷ്യരും ലജ്ജിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്തിൻ്റെ ഉള്ളിലേക്കാണ് തള്ളിത്താണ്? പുതിയ തലമുറ അങ്ങനെ, പുതിയ തലമുറ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, പുതിയ തലമുറയ്ക്ക് ഇത്രയും വൃത്തികെട്ട ഒരു ലോകം കൊടുത്തത് വലിയ തലമുറയാണ്, നമ്മളാണ്, ജാതിയും മതവും പറഞ്ഞുകൊണ്ട്. ഇതിപ്പം കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മളൊരു എന്താ പറയുക, ഒരു സാമ്പിളായിട്ട് കണ്ടാൽ മതി. ഇന്ത്യ കേരളത്തിലുള്ള ഒരുവിധ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഇങ്ങനെ തന്നെയാണ്, അവർക്ക് എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്. ഇപ്പം ഇവിടെ നടക്കുന്ന ഈ ഇതിന് പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു മറ്റ് പല സ്ഥലങ്ങളിലും ഈ വിഷയം റേസ് ചെയ്യാനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ സ്ട്രൈക്ക് നടത്താനുള്ള കാരണം പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തി വരുന്ന അതികഠിനമായിട്ടുള്ള ജാതി വിവേചനമാണ്. അത് സ്റ്റുഡൻസിനെതിരായിട്ടും സ്റ്റാഫിനെതിരായിട്ടും സ്വീപ്പർ ജഡ്ജിമാർക്കെതിരായിട്ടും എല്ലാ തരത്തിലും പുള്ളി അതിജാതീയമായിട്ടാണ് അവിടെ ഇടപഴകുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ അവിടെ സ്ട്രൈക്ക് നടത്തി വരുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? 18-ാം നൂറ്റാണ്ടുകളിൽ അയിത്തം എന്നൊരു ആചാരം ഉണ്ടായിരുന്നു. അതിന്റെ എക്സാക്ട് റിപ്ലിക്കേഷൻ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായും ഈ വിപത്തുകൾക്കെതിരെ പ്രതികരിക്കും. ഇത് പ്രായം കൂടുന്ന ഒരാളുടെ പ്രശ്നമല്ല, പ്രായം കൂടുന്ന ചില ആൾക്കാരെ ഇരുന്ന് കാണിക്കുന്ന വൃത്തികെട്ട ഈഗോയും വൃത്തികെട്ട ആർഗ്യുമെന്റ്സും ഉണ്ട്, ഒരു കഴമ്പുമില്ല. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലല്ല നടന്നിരുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം വാദവരാതെ സംസാരിച്ചേനെ. നമ്മൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ അഴിമതികളെ പറ്റിയും അവിടുത്തെ ഈ പറഞ്ഞാൽ ഇത്ര ഇടപാടുകളെ പറ്റിയും ഒരുപാട് പോസ്റ്റ് ഇട്ടവന്മാരാണ് നമ്മൾ. നമ്മൾ ഇവിടെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സംഘപരിവാറുകാരനെ ചെയർമാനായിട്ട് വെച്ച സമയത്ത് ഞങ്ങളെ പോലുള്ളവരൊക്കെ അതിന് കേരളത്തിൽ പ്രൊട്ടസ്റ്റ് നടത്തി. അന്ന് അടൂർ സാർ അടക്കം സത്യത്തിൽ അങ്ങനെ ഒരു സംഘപരിവാർ ചെയർമാൻ അവിടെ നിന്ന് ആളെ മാറ്റണം, പ്രിൻസിപ്പളെ മാറ്റണം എന്ന്, പ്രിൻസിപ്പളായിരുന്നു അല്ലേ, പ്രിൻസിപ്പളെ മാറ്റി ചെയർമാനായിരുന്നു, ചെയർമാനെ മാറ്റണം എന്ന് പറഞ്ഞ് കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം സമരം നടത്തിയാണ് അവിടെ. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ നമ്മൾ സാംസ്കാരിക പ്രവർത്തകർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ കുട്ടികളെ രക്ഷിക്കാനും ഈ കുട്ടികളെ കൂടെ നിൽക്കാനും അവിടെയുള്ള ഒരു സ്റ്റാഫിനും സാധിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം പേടിയാണ്, എല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും ഈ കുട്ടികളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എന്റെ ജോലി നാളെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അടിമകളെ പോലെയാണ് അവിടെ പണിയെടുക്കുന്നത്. സർക്കാർ ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കണം. ഇവിടെ നമ്മൾ വൈകാരികമായിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. എത്ര ഉന്നതനായിട്ടുള്ള ചലച്ചിത്രകാരൻ ഇതിന്റെ മുകളിലിരുന്ന് ചരട് വലിച്ചാലും ആരെ പ്രൊട്ടക്ട് ചെയ്താലും, ഇപ്പൊ ശൈത്യച്ചു വെച്ചുള്ള കുട്ടികളുടെ കൂടെ ആരുണ്ടാവും, നമ്മളെല്ലാവരും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടുത്തെ എനിക്കറിയില്ല, ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ ഇതൊക്കെ എന്ത് കേട്ടിട്ടാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ഡി വൈ എഫ് ഐ ഉണ്ടല്ലോ ഇവിടെ, SFI ഉണ്ട്, ഇവരുടെ കൂടെ
ഇത്തരം പ്രശ്നങ്ങൾ 10 ദിവസമായി വിദ്യാർത്ഥികളോട് സമരം ചെയ്യുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയത്തിൽ മൗനമാണ്. എനിക്കൊരു വ്യക്തിയെ ഇങ്ങോട്ട് ക്ഷണിക്കണം. കാരണം ആ വിദ്യാർത്ഥിയാണ് ആദ്യമായിട്ടൊരു കേസ് ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ. അതിന് അതൊരു ജെന്യുവൻ കേസാണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. എനിക്ക് ആ വിദ്യാർത്ഥിയെ തൊട്ടറിയാവുന്ന വ്യക്തിയാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ് അർത്ഥ പത്മനാഭൻ. ഈ വിദ്യാർത്ഥി ഇവിടെ നിൽക്കുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ അച്ഛനോടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാണിച്ച വിവേചനത്തിന് കണക്കുകളില്ല. അതിൻ്റെ വിഷമങ്ങൾ അവൻ പറയുന്നത് കേട്ട് പലതവണ കരഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവരും അറിയണം. എൻ്റെ കഴിഞ്ഞ 4 സിനിമകളുടെയും പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വിദ്യാർത്ഥിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികൾ ആരും ഭയക്കരുത്. ഇതൊരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല. സിനിമ പഠിക്കാൻ നമ്മൾ നിങ്ങളൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു, അത്ര മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ടി മലയാള സിനിമ, നേരത്തെ ആഷിക് പറഞ്ഞ പോലെ മലയാള സിനിമയിലെ മുഴുവൻ ആളുകളും കാത്തിരിക്കുകയാണ് പുറത്തേക്ക് വരിക. ഒരു 80 വയസ്സായ ആളൊക്കെ എക്സ്പീരിയൻസ് ഉപയോഗിക്കലൊക്കെ ഈ പാർട്ടിയിലൊക്കെ നടക്കുള്ളൂ. കലയിൽ ഇങ്ങനത്തെ ഒരു മറന്നാൾ നമ്മൾ അനുവദിക്കരുത്. ഈ ഇപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞ റോഡാണ്. അതിന് നമ്മൾ ഇനി ടോള് കൊടുക്കില്ല. പലരും പറഞ്ഞിവിടെ അടൂർ ഗോപാലകൃഷ്ണൻ ഈസ് എ ഗ്രേറ്റ് ഫിലിം മേക്കർ, ഓക്കെ, ബട്ട് ഈസ് വെരി അൺഎഡ്യൂക്കേറ്റഡ് അബൌട്ട് ദ സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ഇന്ത്യ. പുള്ളി ആകെ എനിക്കൊന്ന് 10-ൽ താഴെ പടങ്ങളാണ് 60 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ളത്. ആ പടങ്ങളൊന്നും തന്നെ ഇന്ത്യയിലെ കാസ്റ്റ് റിയാലിറ്റിയോ സോഷ്യൽ റിയാലിറ്റിയോ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന പടങ്ങളൊന്നും അല്ല. അതുമല്ല, പുള്ളി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ കുറച്ച് തവണ വന്നിട്ടുള്ളൂ. പുള്ളിയുടെ അറ്റൻഡൻസ് ഒക്കെ എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ 2 ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പിയൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന 50,000 രൂപ പ്ലസ് 30,000 രൂപ ഓണററി ഒക്കെ അടൂർ മാസം പറ്റുന്നുണ്ട്. ടോട്ടൽ 80,000 രൂപയാണ് ഇവിടുത്തെ നാട്ടുകാർ അടൂരിന് മാസം കൊടുക്കുന്നത്. അപ്പോൾ അടൂരിൻ്റെ അറ്റൻഡൻസ് എത്രയാണെന്നോ എനിക്കറിയാം. നമുക്ക് പറഞ്ഞ് മനസ്സിൽ പുള്ളി പുതിയതായിട്ടൊന്നും അപ്ഡേറ്റഡ് അല്ല. പുള്ളി പുതിയ സിനിമകൾ കാണുന്നില്ല, പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നില്ല, നാട്ടിൽ നടക്കുന്ന ഒന്നും അറിഞ്ഞില്ല. നമുക്ക് പുള്ളിയോട് സംസാരിക്കുമ്പോൾ തോന്നുന്നത് ഏതോ ഒരു പതിറ്റാണ്ടിൽ നിന്ന് വന്ന സംസാരം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂ. ഓക്കെ, കുട്ടികളോടൊപ്പം നിൽക്കുകയും ഭരണ സിസ്റ്റത്തിനെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അറിയാത്ത അറിയായ്മ നടിക്കുകയാണെങ്കിൽ അവരെ അറിയിക്കുക, ഉണർത്തുക എന്നുള്ളൊരു ധർമ്മം കൂടി ഈ സമരത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുട്ടികളോടൊപ്പമാണ്, കുട്ടികളോടൊപ്പം അല്ലാതെ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും കുട്ടികളോടൊപ്പം തന്നെയാണ്. അവരുടെ സമരം വിജയിക്കുന്നവരെ കൂടെ നിൽക്കാനാണ് തീരുമാനം. നമ്മൾ ഈ കേരളത്തിൽ ജാതി ഇല്ലാന്ന് പറയുമ്പോൾ ജാതി ഉണ്ടെന്ന് അടർഗോപക്ഷം വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ? ആ അത് അയാൾ വലിയ കുടുംബമാണ്. അപ്പോൾ ആ ബോധത്തിൻ്റെയൊക്കെ നമ്മൾ ആ ബോധ്യമൊക്കെ തെറ്റാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അത്തരം ബോധ്യമുള്ള അത്തരം ചിന്തകളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കരുത്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ കേവലം നിസ്സാരം കോളേജിലൊരു സമരമല്ല. ഇത്തരം ചിന്തകളെ ഒന്നും ഇവിടെ കേരളത്തിൽ ഒരാവശ്യമില്ലാത്ത സംഗതികളാണ്. അവർ വലിയ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. ലോകവും രാജ്യമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് മതി. അല്ലാതെ ഇവരുടെ ചിന്തകളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ വിഷവും നമ്മൾ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് പുനർ ചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണ്, ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മൗനം ഒരിക്കൽ നമ്മളെയും അപകടത്തിൽ തന്നെ കൊണ്ട് ചാടിക്കും.